ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ ദസറയാണ്. അപ്പം നമ്മുടെ ദസറേനെ വരവേൽക്കാനായിട്ട് കണ്ണൂർ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പം ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടോ, കണ്ണൂർ നഗരം മുഴുവൻ ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ വർഷം നവരാത്രി ദസറ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സെലിബ്രേഷൻ സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. അപ്പം ഒരു ഫുൾ റോഡ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മുടെ ദസറ സെലിബ്രേഷൻ നമ്മുടെ കണ്ണൂർ നടക്കുന്നുണ്ട്. അപ്പം കണ്ണൂർ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം ഇപ്പം നമ്മുടെ കണ്ണൂർ എല്ലായിടത്തും ഫുള്ള് എല്ലാ രാത്രി കഴിഞ്ഞ ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് നടക്കുന്നത്. അത്രയ്ക്ക് വലിയ സെലിബ്രേഷൻസായിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ഈ പ്രാവശ്യം നമ്മുടെ ദസറ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കണ്ണൂർ നമ്മുടെ ടൗൺ സ്ക്വയറിൽ അത് കണ്ണൂർ ദസറ ആഘോഷൻസ് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസാണ് അവിടെ നടക്കുന്നത്. വൻ സെലിബ്രേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കണ്ണൂർ ഉണ്ടായിരുന്നത് നമ്മുടെ ശിങ്കാരി മേളമാണ്. അത് വൻ അഭിപ്രായമുള്ളൊരു നല്ലൊരു കിടിലൻ പ്രോഗ്രാമായിരുന്നു. ഇത് നമ്മുടെ കാൽടെക്സ് ജംഗ്ഷനാണ്. കാൽടെക്സ് ജംഗ്ഷനൊക്കെ ഫുൾ ലൈറ്റെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ താലൂക്ക് ഓഫീസിൻ്റെ ആ ഒരു ഏരിയയാണ്, കണ്ണൂർ കാൽടെക്സ് താലൂക്ക് ഓഫീസ് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹരമായിട്ടുള്ള രീതിയിലാണ് കണ്ണൂർ മാറിയിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഇപ്പം വരുന്നത് നമ്മുടെ KVR കോംപ്ലക്സ് ആണ്. അതുപോലെയാണ് നമ്മുടെ ഇവിടെ മാരിയമ്മൻ കോവിലിൻ്റെ അവിടെ നമ്മുടെ സ്റ്റേജും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ദസറ നവരാത്രി ആഘോഷങ്ങളുടെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഏരിയ ഇതാണ്, നമ്മുടെ ദസറ സെലിബ്രേഷൻസ് മെയിനായിട്ട് നമ്മുടെ ടൗൺ സ്ക്വയറിലാണ് നടക്കുന്നത്. അപ്പം ടൗൺ സ്ക്വയറിൻ്റെ ഭാഗത്താണ് നമുക്ക് കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ടൗൺ സ്ക്വയറിലാണ് സെലിബ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് തിരിച്ചു വരാം. ബാക്കിയുള്ള വ്യൂസ് നമുക്കിപ്പോൾ കാണിച്ചു തരാം. കണ്ണൂരിൻ്റെ വിശേഷങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മുനീശ്വരം കോവിലിൻ്റെ അവിടെ ദസറ ആഘോഷം നവരാത്രി ആഘോഷം നടക്കുന്നുണ്ട്. മുനീശ്വരം കോവിലിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിൽ ദസറ ആഘോഷം നടക്കുന്നുണ്ട്. അവിടെയും വൻ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ നാട് മുഴുവൻ ഒത്തൊരുമിച്ച് ശരിക്കും ഈ ഒരു നവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ണൂർ ഇങ്ങനൊരു ലൈറ്റിലാണ് കാണേണ്ട ആൾക്കാർക്ക് എന്താണ് ഇപ്പം ടൗണിലൊക്കെ ഈവനിങ് നൈറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. ഇത് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അയാൾ ഫുൾ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരെ മുനീശ്വരം കോവിലിൻ്റെ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ സ്റ്റാൻഡ് ഏരിയയാണ്. പഴയ സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ആഘോഷമാണ് ഈ പ്രാവശ്യം നവരാത്രി സെലിബ്രേഷൻ നമ്മുടെ കണ്ണൂർ. അപ്പോൾ നമ്മുടെ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ നമ്മുടെ കച്ചേരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് കാണേണ്ട ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റുന്നതാണ്. നമ്മുടെ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ സ്റ്റേജിലെ കച്ചേരിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ശ്രീനാരായണ പാർക്ക് ഏരിയയിലേക്കാണ്. അതൊക്കെ ഫുൾ മരങ്ങൾക്കിടയിലൊക്കെ ശരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ബ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് ഭംഗിയിലാണ് നമ്മുടെ SN പാർക്കൊക്കെ നമ്മുടെ ദസറയ്ക്ക് നവരാത്രി ആഘോഷത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ SN പാർക്ക്, ശ്രീനാരായണ പാർക്ക് കണ്ണൂരുള്ളത്. ഫുൾ ലൈറ്റുകളാൽ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഇതൊക്കെ കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ നേരെ നമ്മുടെ അമ്പിളി തിയേറ്ററിൻ്റെ പഴയമ്പിളി തിയേറ്ററിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെയും ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ തന്നെ ലൈറ്റുകൾ അലങ്കരിച്ചിട്ടുണ്ട്.
ഇത് നമ്മുടെ സിറ്റി സെൻറ്റർ ആണ്, സിറ്റി സെൻറ്റർ ഏരിയയിലാണ്, നമ്മുടെ പ്ലാസയിലാണുള്ളത്. അവിടെ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ കണ്ണൂർ ദസറയുടെ ടൗൺ സ്ക്വയർ ഏരിയ. അപ്പോൾ നമ്മൾ ടൗൺ സ്ക്വയർ ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ദസറ ആഘോഷം നടക്കുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ടിലാണ് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസ് അരങ്ങേറ്റുന്നുള്ളത്. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ ശിങ്കാരമേളമാണുള്ളത്. അപ്പം ഓരോ ദിവസവും പരിപാടികൾ കാണാൻ എല്ലാവർക്കും നൈറ്റിൽ ഇവിടെ വരാവുന്നതാണ്. ഇവിടെ ചെറിയ ഫുഡ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ള നമ്മുടെ മെയിൻ ദസറയുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് ദസറ പ്രോഗ്രാംസ് മെയിനായിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇവിടെ വന്നിട്ട് പരിപാടികൾ എൻജോയ് ചെയ്യാവുന്നതാണ്.